നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയാണ് പി സി ജോർജിനെതിരെയും ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിനെതിരെയും മന്ത്രി വീണ ജോർജിനെ അപമാനിച്ചെന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അഡ്വക്കേറ്റ് മൻസൂർ എന്നയാളിൻ്റെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വർഗീയ വിദ്വേഷം പരത്തുന്ന വാർത്ത കൊടുത്തുവെന്നും മന്ത്രിയെ അശ്ലീലം പറഞ്ഞുവെന്നും പറഞ്ഞാണ് കേസെടുത്തിരിക്കുന്നത്. 153A വകുപ്പ് പ്രകാരമാണ് എറണാകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആരെയും അപകീർത്തിപ്പെടുത്താൻ അവകാശമുണ്ടെന്നിരിക്കെയാണ് വീണ ജോർജിനെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് ജനപക്ഷം നേതാവ് പി സി ജോർജിനെതിരെയും ക്രൈമിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ പിന്നിലുള്ള കളി എന്താണെന്ന് ചികഞ്ഞു ചെന്നപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാകുന്നത്. അഡ്വക്കേറ്റ് മൻസൂറിനെ വ്യക്തിപരമായി പരിചയമുള്ള ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ കേസെടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പോഴാണ് വീണ ജോർജിനു വേണ്ടി സ്വന്തം അനുജത്തി കളത്തിലിറങ്ങിയ കാര്യം മനസ്സിലാകുന്നത്. വീണ ജോർജിൻ്റെ അനുജത്തി അഡ്വക്കേറ്റ് വിദ്യ കുര്യാക്കോസിൻ്റെ പാർട്ട്ണറാണ് ഈ മൻസൂർ എന്ന അഭിഭാഷകൻ എന്ന വസ്തുതയാണ് പുറത്തുവന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല ഈ കേസ് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പി സി ജോർജുമായി നടത്തിയ അഭിമുഖത്തിൽ ഒരു അശ്ലീല സംഭാഷണവും നടന്നിട്ടില്ലെന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ട ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മന്ത്രിയെ വിമർശിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നു വീണ ജോർജ് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ആരാണ് ഈ കുബുദ്ധി വീണയ്ക്ക് പറഞ്ഞു കൊടുത്തതെന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരമാണ് വ്യക്തമായത്. ചേച്ചിക്ക് വേണ്ടി അനുജത്തിയാണ് കളത്തിലിറങ്ങിയതെന്നാണ്. എറണാകുളത്തെ അഭിഭാഷകനായ മൻസൂറിനെന്താണ് ഇതിൽ ഇത്ര താല്പര്യമെന്നാണ് സംശയിച്ചത്. അപ്പോഴാണ് വീണയുടെ അനുജത്തിയുമായുള്ള മൻസൂറിൻ്റെ ബന്ധം പുറത്തുവരുന്നത്. വിദ്യാ കുര്യാക്കോസും മൻസൂറും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വീണ ജോർജിൻ്റെ അനുജത്തി ആയതുകൊണ്ട് തന്നെ വിദ്യയെ സർക്കാർ പ്ലീഡറായി തെരഞ്ഞെടുത്തിരുന്നു. കുടുംബത്തിൻ്റെ ഭദ്രത വീണ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം. അനുജത്തിക്ക് ഒരു സർക്കാർ ജോലി വീണ നേരത്തെ തന്നെ സെറ്റാക്കിയിരുന്നു എന്ന് ചുരുക്കം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വീണയുടെ അറിവോടെ തന്നെയാണ് പി സി ജോർജിനെതിരെയും ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. വീണയ്ക്ക് അന്തസ്സുണ്ടെങ്കിൽ നേരിട്ട് പരാതി കൊടുക്കാതെ അനുജത്തിയെ ഇറക്കി കളിക്കേണ്ട കാര്യം എന്തായിരുന്നുവെന്നാണ് ചോദിക്കാനുള്ളത്. മന്ത്രിയായാൽ തന്നെ ആരും വിമർശിക്കരുതെന്ന് പറയുന്നതിലെ ന്യായം ഞങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തക കൂടിയായ താങ്കൾ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. അനുജത്തി വഴി സുഹൃത്തിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് നാണം കെട്ട കാര്യമായി പോയെന്നേ പറയാനുള്ളൂ. പി സി ജോർജ് പറഞ്ഞതുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആ പെണ്ണും പിള്ളയോട് പോയി പണി നോക്കാൻ പറയുന്നു. തനിക്കെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും പി സി ജോർജ് പ്രതികരിച്ചിരുന്നു. നാണം കെട്ട കേസായി പോയെന്നും ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്നുമാണ് പി സി ജോർജ് പ്രതികരിച്ചത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.